നമസ്കാരം ഞാൻ സിജു സിജുരാജൻ വൈ പീപ്പിൾ ബൈ ആൻഡ് വൈ പീപ്പിൾ ഡോണ്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ ചില സാധനങ്ങൾ വാങ്ങാത്തത് ഒരേ ഉൽപ്പന്നം ഒരേ ക്വാണ്ടിറ്റി ഒരേ ക്വാളിറ്റി ഒരേ പ്രൈസ് രണ്ട് ഷോപ്പിൽ സെല്ല് ചെയ്യാണ് അതിൽ ഒരു ഷോപ്പിലേക്ക് മാത്രം ആൾക്കാർ കൂടുതലായിട്ട് ചെല്ലുന്നു മറ്റേ ഷോപ്പിലേക്ക് ആൾക്കാർ ചെല്ലുന്നില്ല ഒരേ പ്രോഡക്റ്റ് ആണ് എന്തുകൊണ്ടായിരിക്കാം ആളുകൾ പ്രോഡക്റ്റ്സ് വാങ്ങുന്നത് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രമല്ല എന്ന് തെളിയിക്കുന്ന മൂന്ന് റിസേർച്ചുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒന്നുകൂടെ പറയാം ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അവർക്ക് ആ ഉൽപ്പന്നം ആവശ്യമുള്ളതുകൊണ്ട് മാത്രമല്ല അതിന് മറ്റു പല ഘടകങ്ങളുണ്ട് ബിഹേവിയറൽ സയൻസിൻ്റെ ഭാഗമാണ് അത്തരത്തിലുള്ള ഒന്നാമത്തെ പഠനമാണ് പവർ ഓഫ് പിയർ പ്രഷർ നടന്നത് കാലിഫോർണിയയിലാണ് അവിടെ അവിടുത്തെ റിസേർച്ചേഴ്സ് ധാരാളം വീടുകളിൽ വീടുകളുടെ ഫ്രണ്ടിലെ ഡോറിൽ ഒരു സൈൻ ബോർഡ് തൂക്കി അതിന് മെയിൻ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ഫാനും എ സിയും ഓഫ് ചെയ്യണം എന്നുള്ളതായിരുന്നു അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം വീടുകളിൽ ഇത്തരത്തിൽ ഫാനും എ സിയും ഓഫ് ചെയ്യണം എന്നതിനുള്ള റീസൺ ആയിട്ട് കൊടുത്തത് പരിസ്ഥിതി സംരക്ഷിക്കണം ടു സേവ് ദ എൻവിയോൺമെൻ്റ് പരിസ്ഥിതി സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഫാനും എ സിയും എല്ലാം ഓഫ് ചെയ്യൂ ഈ രീതിയിലായിരുന്നു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത് മറ്റ് ഇരുപത്തിയഞ്ച് ശതമാനം വീടുകളിൽ അവർ കൊടുത്തുള്ള സന്ദേശം അടുത്ത സമ്മറിൽ നിങ്ങൾക്ക് അൻപത്തിനാല് ഡോളേഴ്സ് ലാഭിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലെ ഫാനും എ സിയും നിങ്ങൾ ഓഫ് ചെയ്യൂ ഈ രീതിയിലായിരുന്നു സന്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ ഇരുപത്തഞ്ച് ശതമാനം വീടുകളിൽ വെച്ചിട്ടുള്ള സൈൻ ബോർഡിൽ കൊടുത്തിട്ടുള്ള സന്ദേശം ഇങ്ങനെയായിരുന്നു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഫാനും എ സിയും എല്ലാം ഓഫ് ചെയ്യണം എന്നതായിരുന്നു അതിലെ അവസാനത്തെ ഇരുപത്തഞ്ച് ശതമാനം വീടുകളുണ്ടല്ലോ ആ വീടുകളുടെ മുമ്പിലുള്ള സൈൻ ബോർഡിൽ കൊടുത്തിട്ടുള്ള സന്ദേശം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ അയൽവാസികളിലെ എഴുപത്തിയേഴ് ശതമാനം അയൽവാസികളും നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറവ് വൈദ്യുതിയാണ് കുറവ് പവറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഫാനും എ സിയും ഓഫ് ചെയ്ത് വെക്കൂ ഈ രീതിയിലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അവരതിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യാണ് ആ സമയത്ത് അവർ മനസ്സിലാക്കിയത് ആദ്യത്തെ ആ മൂന്ന് കാറ്റഗറി വീടുകളിലും വലിയ മാറ്റമൊന്നും എൽ എസ് എ ബില് ഇല്ല പക്ഷേ അവസാനത്തെ കാറ്റഗറി ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ അയൽവാസികളിൽ എഴുപത്തിയേഴ് ശതമാനം അയൽവാസികളും നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറവ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ സൈൻ ബോർഡ് വെച്ചിട്ടുള്ള ആ ഇരുപത്തിഞ്ച് ശതമാനം വീടുകളിൽ അവിടെ ഈ മൂന്ന് കാറ്റഗറി വീടുകളെക്കാളും വളരെ കുറവ് വൈദ്യുതിയാണ് അവർ പിന്നീട് യൂസ് ചെയ്തത് കാരണം പീപ്പിൾ ടേക്ക് ഡിസിഷൻസ് ബിക്കോസ് ഓഫ് അതേഴ്സ് ഒരു വ്യക്തി ഒരു തീരുമാനമെടുക്കുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊരാൾ ഇതേ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മറ്റൊരു വ്യക്തി ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും ആ പ്രോഡക്റ്റ് വാങ്ങണം മറ്റൊരു വ്യക്തി ഈ കാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും ഈ കാര്യം എൻ്റെ വീട്ടിൽ ചെയ്യണം മറ്റൊരു വ്യക്തി ഈ രീതിയിൽ വീട് പണിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും ഈ രീതിയിൽ വീട് പണിയണം നമ്മൾ എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ മറ്റൊരു വ്യക്തി ഇതേ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത് തന്നെ ബിസിനസ്സിലും വലിയ രീതിയിൽ അപ്ലിക്കബിൾ ആകും അതുകൊണ്ടാണ് കസ്റ്റമർ റിവ്യൂസിന് ഇത്രത്തോളം പ്രസക്തി കൂടുന്നത് ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് മറ്റ് കസ്റ്റമേഴ്സ് എന്താണ് പറയുന്നത് അവർക്ക് എന്ത് ബെനിഫിറ്റാണ് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് കൊണ്ട് കിട്ടിയത് ഈ കാര്യം നമുക്ക് മനസ്സിലാവുന്നു അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതേ ബെനിഫിറ്റ് എനിക്കും കിട്ടണം എന്ന ചിന്തയോടുകൂടി ആ പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യും അതാണ് പവർ ഓഫ് പിയർ പ്രഷേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ റിവ്യൂസും റേറ്റിങ്സും എല്ലാം കളക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കാരണം ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് മാത്രമല്ല മറ്റുള്ളവർ ആ പ്രോഡക്റ്റ് വാങ്ങുന്നു എന്നതുകൊണ്ട് തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ബിസിനസ്സുകാരനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരവിടെ വിൽക്കുന്നത് ശരിക്കും പ്രോഡക്റ്റ് അല്ല അതിനപ്പുറത്തുള്ള ഒരു ഇമോഷനാണ് അവർക്ക് കൃത്യമായിട്ടും അറിയാം ഏത് സൈക്കോളജിക്കൽ ട്രിഗറിൽ കയറി പിടിച്ചു കഴിഞ്ഞാലാണ് ആൾക്കാർ സാധനം വാങ്ങുക എന്നുള്ളത് അവിടെ ഇമ്പ പ്രോഡക്റ്റ് നല്ല ഇമ്പോർട്ടൻസ് അതിനപ്പുറത്തുള്ള ജനങ്ങളുടെ സൈക്കോളജിക്കൽ ട്രിഗേഴ്സിനാണ് അടുത്ത റിസേർച്ചാണ് ജാം പാരഡോക്സ് ജാം നമ്മൾ കഴിക്കുന്ന ജാം ഉണ്ടല്ലോ അത് തന്നെയാണ് ജാം പാരഡോക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലിയൻ ഗുഡെന്ന് പറയുന്ന വ്യക്തി കാലിഫോർണിയൻ മാർക്കറ്റിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് റിസേർച്ചാണത് ഈ കാലിഫോർണിയ മാർക്കറ്റിൽ അവരൊരു സ്റ്റാൾ അറേഞ്ച് ചെയ്തു ഒരു ബൂത്ത് അറേഞ്ച് ചെയ്തു ആ ബൂത്തിൽ വിൽക്കുന്നത് ജാംസ് ആണ് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല നല്ല കുറേ ജാംസ് രണ്ട് രീതിയിലാണ് പരീക്ഷണങ്ങൾ നടന്നത് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് നടന്നിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജിൽ അവർ ജാംസ് ആയിരുന്നു ഇരുപത്തിനാല് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ജാംസ് ആയിരുന്നു സെയിൽസ് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ പഠനത്തിൽ ആറ് ജാംസായിരുന്നു സെയിൽസിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലെ ആദ്യത്തെ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു ഇരുപത്തിനാല് ജാംസ് ഇരുപത്തിനാല് ഫ്ലേവേഴ്സിലുള്ള ജാംസ് ആൾക്കാർ ഒരുപാട് പേര് വന്നു ആൾക്കാർ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവറേജ് ഒരു വ്യക്തി രണ്ട് ജാംസ് ആയിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അതിലെ സെയിൽസ് കൺവേർഷൻ നടന്നത് വില്പന നടന്നത് ഇത്രയും ആളുകളിലെ മൂന്ന് ശതമാനം മാത്രമായിരുന്നു ഓൺലി ത്രീ പെർസെൻറ്റേജ് രണ്ടാമത്തെ പരീക്ഷണം ആറ് ജാംസ് ലിമിറ്റഡ് ഫ്ലേവേഴ്സ് ആണ് ആറ് ഫ്ലേവേഴ്സേ ഉള്ളൂ ആളുകൾ വന്നു അതിലും ഏവറേജ് ഒരു രണ്ട് ജാംസ് വെച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് പോയത് പക്ഷേ അവിടെ കൺവേർഷൻ നടന്നത് സെയിൽസ് കൺവേർഷൻ നടന്നത് തേർട്ടി പെർസെൻറ്റേജ് ആയിരുന്നു മുപ്പത് ശതമാനമായിരുന്നു അതിനുള്ള റീസൺ എന്തായിരിക്കും മോർ ഓപ്ഷൻസ് മോർ ചോയ്സസ് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ ഒരുപാട് ചോയ്സ് ഉള്ളതും ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതും നല്ലൊരു ഐഡിയ അല്ല ബിസിനസ് തുടങ്ങുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒരുപാട് പ്രോഡക്റ്റ് റേഞ്ചസ് നിങ്ങൾ ഇറക്കാതിരിക്കുക എല്ലാ ബിസിനസ്സിനും ബാധ ബട്ട് മിക്കവാറും എല്ലാ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോഡക്റ്റ് റേഞ്ചസും ഒരുപാട് ഓപ്ഷൻസും നിങ്ങൾ കൊടുക്കാതിരിക്കുക വളരെ ഹാൻഡ് പിക്കഡ് ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റും മീനിങ്ഫുൾ ആയിരിക്കണം അത്തരത്തിൽ ഉറപ്പുള്ള പ്രോഡക്റ്റ്സ് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുക ഓരോ പ്രോഡക്റ്റും ഹാൻഡ് ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കുമെന്ന് ഉറപ്പുള്ള പ്രോഡക്റ്റ്സ് മാത്രം ഹാൻഡ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് അത് മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുക ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകും ഒരു അവർക്ക് ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും ഫെമോ എന്ന് പറയും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഒരു ജാം എടുത്തു അയ്യോ നമുക്ക് ആ ജാമും കൂടെ വാങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ലത് അതായിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും ആൾക്കാർ ഒരുപക്ഷെ ആ ജാമും കൂടെ എടുക്കാത്തൊരവസ്ഥയിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഓപ്ഷൻ കൊടുക്കരുത് രണ്ടോ മൂന്നോ ഓപ്ഷൻസ് സോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് ഓക്കെ ഇത് വാങ്ങി അടുത്ത പ്രാവശ്യം മക്കിയത് വാങ്ങാം എന്നുള്ളൊരു ഒരു ഓപ്ഷൻ ആൾക്കാരുടെ മനസ്സിനകത്ത് ഉണ്ടാവും സോ ഓഡിയോസ് ഇടുമ്പോൾ ജാം പാരഡോക്സ് ഒരുപാട് ഓപ്ഷൻ ജനങ്ങളുടെ മുമ്പിൽ വെക്കരുത് ഓരോ ഓപ്ഷനും ഹാൻഡ് പിക്കഡ് ആയിരിക്കണം ഓരോ ഓപ്ഷൻ ക്വാളിറ്റി ഉള്ളതായിരിക്കണം ഓരോ ഓപ്ഷനും മീനിങ് ഫുൾ ആയിരിക്കണം ജനങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങുന്നത് കൊണ്ട് അവർക്ക് വാല്യൂ കിട്ടണം അത്തരത്തിലുള്ള പ്രോഡക്ട്സ് മാത്രം ഫസ്റ്റ് നിങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യുക പിന്നീട് സ്ലോലി നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാറ്റഗറീസ് കൂട്ടാവുന്നതേ ഉള്ളൂ മൂന്നാമത്തെ പഠനമാണ് വയലിനിസ്റ്റ് അറ്റ് ദ മെട്രോ വയലിനിസ്റ്റ് അറ്റ് ദ മെട്രോ ജോഷോ അബിൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു പരീക്ഷണം നടത്തിയത് അദ്ദേഹത്തിന് മൂന്ന് ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ടും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വളരെ വാല്യൂബിൾ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹവും വാഷിംഗ്ടൺ പോസ്റ്റിൻ കൂടെ ടു തൗസൻഡ് സെവനില് ഒരു മെട്രോ സ്റ്റേഷനിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു ബിഹേവിയറൽ സയൻസ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത് അദ്ദേഹം മുന്നൂറ് വർഷം പഴക്കമുള്ള വയലിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം മില്യൺ ഡോളേഴ്സിൻ്റെ വാല്യൂ ഉള്ള വയലിനാണ് അദ്ദേഹം ഈ വാഷിംഗ്ടൺ ഡി മെട്രോ സ്റ്റേഷനിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം വയലിൻ വായിച്ചു അദ്ദേഹം ഒരു ബേസ്ബോൾ ക്യാപ്പും സാധാരണ ഒരു പ്ലെയിൻ ഡ്രസ്സും അറിയാലോ അവിടുത്തെ ഒരു രീതി അറിയാമല്ലോ അപ്പോൾ അവിടുത്തെ ഒരു സ്ട്രീറ്റ് മ്യൂസിഷ്യനെ പോലെ നിന്നിട്ട് അദ്ദേഹം വയലിൻ വായിച്ചു ആ ഒരു നാല്പത്തിയഞ്ച് മിനിറ്റിൽ ആയിരത്തി തൊണ്ണൂറ്റിയേഴ് ജനങ്ങള് ആയിരത്തി തൊണ്ണൂറ്റിയേഴ് ആൾക്കാർ ആ മെട്രോ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്തു പോയി അതിലെ ഏഴ് പേര് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വയലിൻ പ്ലേ കാണാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഇരുപത് പേര് മാത്രമാണ് അദ്ദേഹത്തിന് ടിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മൊത്തം അദ്ദേഹത്തിന് കിട്ടിയത് മുപ്പത്തിരണ്ട് ഡോളർ ടിപ്പായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അദ്ദേഹം ഒരു വയലിൻ കൺസേർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ടിപ്പിക്കലായിട്ടുള്ള വയലിനിസ്റ്റ് സ്റ്റൈലിൽ ധരിക്കുന്ന പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത് പറയേണ്ട ആവശ്യമില്ല ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു ഒരുപാട് മില്യൺ ഡോളേഴ്സ് അദ്ദേഹത്തിന് അതുവഴി ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സെയിം വയലിൻ സെയിം വ്യക്തി സെയിം മ്യൂസിക് ലൊക്കേഷൻ മാത്രം വേറെ പ്ലേ ചെയ്തു കിട്ടിയത് മുപ്പത്തിരണ്ട് ഡോളേഴ്സ് ആരും നോട്ടീസ് ചെയ്തില്ല എന്നുള്ളതാണ് റീസൺ എന്താണ് സമയം വേഷം സ്ഥലം മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിനും അതുപോലെ തന്നെയല്ലേ ഉൽപ്പന്നം എന്തുമായിക്കോട്ടെ നല്ല പാക്കേജ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്താണ് നമ്മളത് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് അത് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ പുട്ടുപോലെ വിറ്റുപോകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട് ശരിയല്ലേ നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ പാക്കേജ് എങ്ങനെയാണ് എപ്പോഴാണ് നിങ്ങൾ ആ പ്രോഡക്റ്റ് നൽകുന്നത് എവിടെ വെച്ചിട്ടാണ് നൽകുന്നത് ഇതെല്ലാം സെയിൽസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് എല്ലാവരുടെ കയ്യിലും ആ പ്രോഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഉൽപ്പന്നം എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രോഡക്റ്റിന് ഒരു വാല്യൂ ഉണ്ടാവില്ല ആപ്പിളിൻ്റെ ഐഫോണ് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നതാണെങ്കിൽ ഒരിക്കലും ഐഫോൺ ഇത്രത്തോളം വാല്യൂ ഉണ്ടായെന്ന് വരത്തില്ല കുറച്ച് ആൾക്കാർക്ക് ആപ്പിൾ കരസ്ഥമാക്കാൻ കഴിയത്തുള്ളൂ കുറച്ചും കൂടെ ഫൈനാൻഷ്യലി കുറച്ചും സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആപ്പിൾ ഫോൺ കരസ്ഥമാക്കാൻ കഴിയത്തുള്ളൂ ഇത് തന്നെയാണ് ആപ്പിൾ ഫോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സോ പാക്കേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏതൊരു ഉൽപ്പന്നം ഇറക്കുകയാണെങ്കിലും പാക്കേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോൾ നിങ്ങൾ ഇറക്കുന്നു എവിടെ വെച്ച് നിങ്ങൾ ഇറക്കുന്നു എല്ലാ സ്ഥലത്തും ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് എങ്കിൽ ഒരു പക്ഷേ അതിന് വാല്യൂ ഉണ്ടാവണമെന്നില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ഈ ഒരു ഷോറൂമിൽ മാത്രമേ ഈ പ്രോഡക്റ്റ് ഉള്ളൂ എങ്കിൽ അവിടെ ഒരു പൂൾ ഉണ്ടാവും ആൾക്കാർക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ളൊരു തോന്നല് കുറച്ച് കൂടും അപ്പോൾ ഈ മൂന്ന് റിസേർച്ചുകൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ്സിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന മൂന്ന് പഠനങ്ങളാണ് തീർച്ചയായിട്ടും ഈ മൂന്ന് പഠനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ സിജുരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ